ഓക്കെ സുഹൃത്തുക്കളെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എന്ന പ്രവർത്തനത്തിന്റെ തുടർ പ്രവർത്തനമായി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ആർഡിനോ കിറ്റിലുള്ള LDR സെൻസറാണ് നമ്മൾ ഉപയോഗിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എന്ന പ്രവർത്തനം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു സെൻസർ കൂടി അതിൽ തന്നിട്ടുണ്ട്, അത് IR സെൻസറാണ്. IR സെൻസറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് തടസ്സം കണ്ടെത്തുക എന്നുള്ളതാണ്, അതായത് ഒബ്സ്റ്റക്കിൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻ്റലിജൻ്റ് ലൈറ്റാണ്. അതായത് നമ്മുടെ കൈ ലൈറ്റിനടുത്തേക്ക് വന്നാൽ ലൈറ്റ് പ്രകാശിക്കണം, മറിച്ച് തടസ്സമൊന്നുമില്ല, അതായത് കൈ അടുത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ലൈറ്റ് ഓഫായ അവസ്ഥയിലും ആയിരിക്കും. ഇതാണ് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണക്ഷനിലേക്ക് വേറെ മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തുന്നില്ല, മറിച്ച് നമ്മൾ നമ്മുടെ IR സെൻസർ എന്നുള്ളത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന കണക്ഷനിലെ LDR സെൻസർ മാറ്റി IR സെൻസർ ഫിറ്റ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമുക്കത് കണക്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ ചെയ്ത കണക്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അതായത് LDR സെൻസറിന്റെ സഹായത്തോടുകൂടി തയ്യാറാക്കിയ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്, അത് തടസ്സങ്ങൾ, അത് പ്രകാശം ഉള്ള അവസ്ഥയിൽ ബൾബ് ഓഫായി കിടക്കുവാണ്, പ്രകാശം മറക്കപ്പെടുന്ന അവസ്ഥയിൽ അഥവാ ഇരുട്ടാവുന്ന അവസ്ഥയിൽ ബൾബ് പ്രകാശിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് തടസ്സം മുന്നിലെത്തുമ്പോൾ, അതായത് ഒരാൾ മുന്നിലെത്തുമ്പോൾ പ്രകാശിക്കുന്ന ബൾബാണ്. അപ്പൊ തടസ്സത്തെ ഡിറ്റക്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു സെൻസർ കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അത് IR സെൻസറാണ്, നമ്മുടെ LDR നമ്മുടെ ആർഡിനോ കിറ്റിലുണ്ട്. അപ്പോൾ LDR സെൻസർ എടുക്കുന്നു. ഞാൻ കണക്ഷനിൽ മറ്റു മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, ജസ്റ്റ് നമ്മുടെ LDR സെൻസറിനെ മാറ്റി അതിനു പകരം തടസ്സം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്ന സെൻസ് ചെയ്യുന്ന IR സെൻസർ കണക്ട് ചെയ്യുകയാണ്. IR സെൻസറിന്റെ VCC-യിലേക്ക് 5 volt, അതുപോലെ ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ട്, അതുപോലെ പിൻ നമ്പർ, നേരത്തെ ചെയ്ത മറ്റു ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, പിൻ നമ്പർ 2-ൽ നിന്നുള്ള കണക്ഷൻ ഔട്ട്പുട്ടിലേക്ക്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് പിന്നെ പ്രോഗ്രാമൊന്നും മാറ്റി ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആർഡിനോയുടെ മെമ്മറിയിലുള്ളത് നേരത്തെ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റിനാക്കി ആയി തയ്യാറാക്കിയ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്രോഗ്രാമാണ്, ആ കോഡാണ്, അതിനനുസരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും തടസ്സങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ ബൾബ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. തടസ്സം വരുമ്പോഴോ കൈകൊണ്ട് മറക്കുമ്പോഴോ, കൈകൊണ്ട് മറക്കുമ്പോഴാണ് ബൾബ് ഓഫാകുന്നത്. കൈ തടസ്സം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഇന്റലിജന്റ് ലൈറ്റ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. ഇന്റലിജന്റ് ലൈറ്റ് നമ്മൾ ഉദ്ദേശിച്ചത് തടസ്സങ്ങളില്ലാത്ത അവസ്ഥയിൽ ഓഫായിരിക്കുകയും ഒരാൾ അടുത്തെത്തിക്കഴിഞ്ഞാൽ, ബൾബിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി പ്രകാശിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് തടസ്സമില്ലാത്ത അവസ്ഥയിൽ പിൻ നമ്പർ 2-ന്റെ സ്റ്റാറ്റസ് ഹൈ ആയിരിക്കുകയും നമ്മൾ കൊടുത്ത പ്രകാരം പിൻ നമ്പർ 3-ലുള്ള ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇതിന് യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടത്. അതായത് തടസ്സം ഉള്ള അവസ്ഥയിൽ മാത്രമേ പ്രകാശം പുറപ്പെടുവിക്കേണ്ടതുള്ളൂ. അതിനായി തടസ്സമില്ലാത്ത അവസ്ഥ എന്നുള്ളത് തടസ്സമുള്ള അവസ്ഥയാക്കി മാറ്റുന്നതിന്, അഥവാ പിൻ നമ്പർ 2 ആക്കി മാറ്റുന്നതിനായി നമുക്ക് ലോജിക് മെനുവിൽ നിന്നും നോട്ട് എന്ന ബ്ലോക്ക് എടുത്ത് റീഡ് ഡിജിറ്റൽ പിൻ 2 എന്നതിന് ഇടതുവശത്തായി നൽകാവുന്നതാണ്. ഇതേ കാര്യം തന്നെ നോട്ട് ബ്ലോക്കിന്റെ സഹായമില്ലാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് പിൻ നമ്പർ 2 ഹൈ ആയിരിക്കുന്ന അവസ്ഥയിൽ, അതായത് തടസ്സമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ബൾബ് ലോ ആയിരിക്കണം. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കോഡുകളും, അതായത് സെറ്റ് ഡിജിറ്റൽ പിൻ 3, അതായത് ബൾബ് LED ബൾബ് ഹൈ ലോ എന്നിവ പരസ്പരം മാറ്റി ക്രമീകരിച്ചുകൊണ്ടും നമുക്ക് ഇതേ പ്രവർത്തനം ചെയ്യാവുന്നതാണ്. സ്കെച്ച് അപ്ലോഡ് ചെയ്യാം. സ്കെച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു മാറ്റങ്ങളൊന്നും കാണാനില്ല, കാരണം നമ്മൾ നേരത്തെ ചെയ്ത പ്രോഗ്രാമും ഇതും ഒരേ എഫക്റ്റാണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തടസ്സമില്ലാത്ത അവസ്ഥയാണ്, പ്രകാശം ഇല്ല. അതിനെ നമ്മൾ കൈകൊണ്ട് മറക്കുമ്പോൾ പ്രകാശം വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പിന്നീട് നമ്മൾ ചെയ്യുന്ന ഡൈസിന്റെ കാര്യത്തിലും ഇത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രവർത്തനവും കൂടെ ഇവിടെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഒരേ കാര്യം തന്നെ രണ്ട് തരത്തിൽ ചെയ്യാമെന്നുള്ളതാണ്. അതായത് IR സെൻസറും LDR സെൻസറും അവയുടെ സെൻസിറ്റിവിറ്റി ലോയും ഹൈയും ആയിരിക്കുന്ന അവസ്ഥയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് ധാരണയുണ്ടാവണം. ഓക്കെ, താങ്ക് യു.